ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ചേന അതായത് നട്ട് എങ്ങനെ നമുക്ക് വീട്ടാവശ്യത്തിന് വിളവെടുക്കാം എന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ചേനയൊക്കെ വിത്തൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ കുഴിയെ കുഴിച്ച് കുറച്ച് കരിയിലൊക്കെ വിതറി നമ്മൾ 8 ചേന വിത്ത് നട്ടായിരുന്നു അപ്പോൾ നമുക്ക് 8 ചേന വിത്ത് ഇപ്പോൾ ഏകദേശം നല്ല പന്തല് പോലെ ചേനയായിട്ടുണ്ട് അപ്പോൾ 8 ചേന വിത്ത് നന്നായിട്ട് അതായത് വലുതായി അതായത് നമ്മുടെ ചേന വിത്തെല്ലാം വളരെ കറക്റ്റായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം കിട്ടിയത് അതായത് ഇടയ്ക്ക് ഒരു ചേന ചീഞ്ഞു പോകും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നല്ല പന്തല് പോലെ നമുക്ക് നല്ല വെയിലൊക്കെ വരുമ്പോൾ ഇതിനകത്ത് കയറി അല്പം തണൽ കിട്ടത്തക്ക രീതിയിൽ നല്ല പന്തലായിട്ടുണ്ട് ഇനി ഒരു 2-3 മാസം കഴിയുമ്പോൾ ഈ പന്തൽ അങ്ങോട്ട് ചേന അങ്ങോട്ട് ചീയാൻ തുടങ്ങും അതായത് ഉണങ്ങി ചീഞ്ഞ് താഴെ വീഴുക അന്നേരമാണ് നമ്മളിത് മൂത്തു അല്ലെങ്കിൽ നമുക്ക് വിളവെടുക്കാറായി എന്നറിയുന്നത് അപ്പോൾ തിരക്ക് മൂലം ഇതിൻ്റെ പുല്ലൊന്നും വെട്ടാനായിട്ട് സാധിച്ചില്ല അപ്പോൾ പുല്ലൊക്കെ ഒന്ന് വെട്ടി കുറച്ച് എല്ലുപൊടിയൊക്കെ ഇടാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മളിതിനകത്ത് രാസവളങ്ങളൊന്നും ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ആദ്യം തന്നെ നമ്മളിതിനകത്ത് കരിയില പോലെ ജൈവവളമാണ് ഉപയോഗിച്ചത് അപ്പോൾ ഇനി കുറച്ച് എല്ലുപൊടിയും കൂടി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ചേന നന്നായിട്ട് വണ്ണം വയ്ക്കും അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം കുറച്ച് ഒരു തൂമ്പെടുത്ത് പുല്ലൊക്കെ ഒന്ന് വെട്ടി അതായത് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ട് നിശ്ചിത മണ്ണും അങ്ങോട്ട് മൂളിട്ടിടുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ ചേന വണ്ണം വയ്ക്കും എന്നിട്ട് നമുക്ക് 1-2 മാസത്തിനകം വെയിറ്റ് ചെയ്യാം നമ്മുടെ വിത്തൊക്കെ ചേന എന്തോരം വലുതായിട്ട് നമുക്ക് എത്ര കിലോ ഉള്ള ചേനയാണ് ഓരോ ചുവട്ടിൽ നിന്ന് കിട്ടിയതെങ്കിൽ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേം കൂടി വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചേനയ്ക്ക് നമുക്ക് കുറച്ച് എല്ലുപൊടിയൊക്കെ ഇടാം പുല്ലൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് എല്ലുപൊടിയൊക്കെ ഇട്ട് നോക്കാം എങ്ങനെയാണ് വളരണേ എന്തോരം വളരുന്നൊക്കെ നോക്കാം തുടങ്ങിയപ്പോൾ നമ്മൾ കരിയിലാണ് ഇട്ടത് കരിയിലും ചാരമൊക്കെ ഇച്ചിരി വളർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലുപൊടിയും കൂടി ഇട്ട് നോക്കാം കടയിൽ 34 രൂപയാണ് 1 കിലോ എല്ലുപൊടിക്ക് വളക്കടയിലൊക്കെ വില അപ്പോൾ നമ്മുടെ 8 ചേനയാണ് 2 കിലോ എല്ലുപൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ പുല്ലൊക്കെ ചെയ്ത് നമുക്ക് ഇട്ട് കൊടുത്ത് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എല്ലുപൊടി ആണ് നമ്മൾ വളക്കടയിൽ നിന്ന് മേടിച്ച് നമുക്ക് ഓരോന്നിലും ഓരോ 2 ചിരട്ട വെച്ചിട്ട് കൊടുക്കാം നമ്മൾ മണ്ണ് ഇച്ചിരി വതഞ്ഞ് വെച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിപ്പോൾ ചേന നട്ടിട്ട് ഏകദേശം 5 മാസത്തോളമായി അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ചേനയുടെ ആ പന്തല് പോലെ വന്ന ഭാഗമൊക്കെ കരിഞ്ഞു തുടങ്ങി ഉണങ്ങി പച്ചപ്പെല്ലാം പോയി ആദ്യം ഇലയാണ് കരിഞ്ഞു വരുന്നത് ഇലയൊക്കെ നന്നായിട്ട് ഉണങ്ങി അതിൻ്റെ അർത്ഥം നമ്മുടെ ചേനയൊക്കെ മൂത്ത് തുടങ്ങിയെന്നാണ് നല്ല പഴുത്ത് തുടങ്ങിയ ഇലയൊക്കെ കണ്ടറിയാം തണ്ടൊക്കെ ഏകദേശം ചുങ്ങി തുടങ്ങി അപ്പോൾ നമുക്കിനി കുറച്ചും കൂടി 1-2 മാസം കൂടി വെയിറ്റ് ചെയ്യാം ശരിക്കും ഈ തണ്ടൊക്കെ അങ്ങോട്ട് ഇനി ഉണങ്ങി ചീഞ്ഞഴുകി മണ്ണിലേക്ക് ചാടി നിൽക്കും അന്നേരമാണ് നമ്മളിത് നന്നായിട്ട് മൂത്തു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ കണ്ടറിയാം തണ്ടൊക്കെ ശരിക്കും തന്നെ താഴേക്ക് വീണ് തുടങ്ങി ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ചേന വിളവെടുപ്പിൻ്റെ ഫോളോ അപ്പ് വീഡിയോയുടെ ലാസ്റ്റ് പോർഷനാണിത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഇതിനു മുമ്പ് ഇത് ഫോളോ അപ്പ് ആയിട്ട് 2-3 പ്രാവശ്യം പിടിച്ചായിരുന്നു അപ്പോൾ ഇത് ലാസ്റ്റാണ് അപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലാണ് നമ്മുടെ ചേന നട്ടത് ഇപ്പോൾ ഏകദേശം 8 മാസത്തോളമായി നമ്മൾ ചേന നട്ടിട്ട് അപ്പോൾ നമ്മളിടയ്ക്ക് അതിനകത്ത് എല്ലുപൊടി മാത്രമാണ് വളമായിട്ടിട്ടത് പിന്നെ കരിയില കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളവെടുപ്പിലേക്ക് കടക്കുകയാണ് ചിലപ്പോൾ എല്ലാവരും നോക്കുക നമ്മുടെ ആ കഷ്ടപ്പാടിൻ്റെ ഫലം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ വ്യൂവേഴ്സിനും കാണാൻ നല്ലൊരു അവസരമാണ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മുടെ ചേന ഉണ്ടായിരുന്ന ഒരു കൂമ്പാരമാണ് അവിടുത്തെ ഇത് ചീഞ്ഞു പോയിട്ട് അതങ്ങോട്ട് ഉണങ്ങിപ്പോയി അടുത്തൊരു ചേനയും മൂത്ത് ഇങ്ങനെ പറക്കാറായി നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഉണ്ടായ ചേനയുടെ ചുവട്ടിലോട്ട് പോകാം ഇവിടെയായിരുന്നു ആദ്യമായിട്ട് ചേന ഉണ്ടായത് അപ്പോൾ കണ്ട ആദ്യമായിട്ടുണ്ടായ ചേനയുടെ ചോട് കണ്ട് നന്നായിട്ട് ചീഞ്ഞ് അതൊക്കെ ഉണങ്ങിപ്പോയി അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇതിനകത്ത് നല്ല ചേനയുണ്ടെന്നുള്ളതാണ് പിന്നെ ഇതും ഒരു ചേനയായിരുന്നു ഉണങ്ങിക്കിടക്കുകയാണ് ചേന അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് പറിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള നമ്മുടെ ചേനയുടെ വിളവെടുപ്പ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മണ്ണൊക്കെ വെട്ടിക്കൊടുത്ത് ആ ഒരു ഇതാണ് എന്തോരം വലുതായി നോക്കാം നമ്മുടെ ചേന ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ചേന റെഡിയായി
അടിപൊളി ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചേന വിളവെടുത്തു നല്ല അടിപൊളി ചേനയാണ് നമ്മൾ ചെറിയൊരു പീസാണ് നട്ടത് വാവ് സൂപ്പർ കൊള്ളാം അപ്പോൾ 8 മാസം കൊണ്ട് നമ്മുടെ ചേന നല്ല അടിപൊളി പാകമായി കറി വെക്കാനായിട്ട് വാവ് സൂപ്പർ കടലക്ക ഏകദേശം 40 രൂപയാണ് ഇതിന് വില കിലോ അപ്പോൾ നമുക്കറിയാം ഏകദേശം ഒരു 1.5 2 കിലോളം ഉണ്ട് ചേന നമ്മൾ ചെറിയൊരു പീസാണ് നട്ടത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സിനൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കാവുന്നതാണ് നമുക്ക് ഒരു ചേനയും കൂടി നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ വിളവെടുത്ത് കാണിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചേനയും വിളവെടുപ്പിന് എൻ്റെ ഇത് ചീഞ്ഞു പോയായിരുന്നു തണ്ടൊക്കെ അപ്പോൾ നമുക്ക് നോക്കാം രണ്ടാമത്തെ ചേന എത്രമാത്രം വലുതാണെന്ന് നമ്മൾ നന്നായിട്ട് മണ്ണൊക്കെ വെട്ടിക്കൊടുത്തായിരുന്നു അതിങ്ങനെ താല്പര്യമുള്ളവരൊക്കെ മണ്ണൊക്കെ നന്നായിട്ട് വെട്ടി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് അത് ചേന കണ്ടു തുടങ്ങി ഇപ്പം ആദ്യം പറഞ്ഞാൽ സൂക്ഷിച്ച് നമ്മളതിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കണം മൺമട്ടിയും കൊണ്ടോ തൂമ്പയും കൊണ്ടോ ചേനയിട്ട് കിളയൊന്നും ഏൽക്കാതെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചേനയും വിളവെടുക്കുകയാണ് വാ സൂപ്പർ അമേസിങ് ആദ്യത്തെക്കാലം കുറച്ചും കൂടി വലുതാണ് നമ്മുടെ രണ്ടാമത്തെ ചേന ചെറിയൊരു കണ്ണും കൂടി കിട്ടിയിട്ടുണ്ട് അതിന് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ ചേന ഏകദേശം 4 കിലോയോളം തൂക്കമുണ്ട് വാ ആദ്യത്തെ ഒരു 2 കിലോ 2.5 കിലോ തൂക്കമുള്ളൂ പക്ഷേ ഇപ്പോഴത്തെ ചേന 4 കിലോയോളം തൂക്കമുണ്ട് ഇത് വലുതാണ് കുറച്ചും കൂടി അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ചേന നടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നടന്നത് മാത്രമേ കാണിക്കുകയുള്ളൂ ഇങ്ങനെ ഫോളോ അപ്പ് ഒന്നും ആരും കാണിക്കാറില്ല ഇതിപ്പോൾ നമ്മൾ നട്ട് വളമിട്ട് അതിൻ്റെ പന്തലിച്ചത് പിന്നെ വിളവെടുപ്പ് വരെ നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് നല്ലൊരു വ്യൂ ആണ് ആ സൂപ്പർ ഒരെണ്ണം കൂടി നമുക്ക് പറിച്ചു നോക്കാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ 3 ചേനയാണ് പറിച്ചത് ബാക്കി പറിക്കാറായിട്ടില്ല അപ്പോൾ കണ്ടാൽ അറിയാം നല്ല അടിപൊളിയായിട്ട് 4 കിലോ 2.5 കിലോ ഒക്കെയുള്ള ചേനയായിട്ടുണ്ട് നമ്മുടെ വിളവെടുപ്പ് അടിപൊളിയായിരുന്നു ആ അപ്പോൾ കഷ്ടപ്പെട്ടതിൻ്റെ നല്ല പ്രയോജനം കിട്ടി ആ സൂപ്പർ നല്ല സൂപ്പർ ചേനകൾ ആ സൂപ്പർ നല്ല വില്ലിക്കോട്ട ചേന ഫ്രണ്ട്സ് അപ്പം നമ്മൾ ചേനയൊക്കെ ഒന്ന് കഴുകി നമ്മുടെ വ്യൂവേഴ്സിന് കാണാനായിട്ട് നല്ല അടിപൊളിയാക്കി എടുത്തു ചെളി മണ്ണൊക്കെ കളഞ്ഞ് നല്ല സൂപ്പർ ചേന വാ അമേസിങ് ഒരു ചേന ഏകദേശം 4 കിലോയും ഒരു ചേന 2.5 കിലോയും തൂക്കമുണ്ട് വാ സൂപ്പർ അപ്പം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടി വെറും 2 ചേനയാണ് ഫ്രണ്ട്സ് നമ്മൾ നട്ടതെന്ന് ഓർക്കണം അപ്പം നമ്മൾ 3 ചേന പറിച്ചപ്പോൾ തന്നെ നമുക്ക് ഏകദേശം 4 2 6 6.5 കിലോ ഒരു 7.5 കിലോയോളം ചേന കിട്ടി നമുക്ക് വെറും 3 ചുവട് ചേന നമ്മൾ പറിച്ചപ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടി അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഏകദേശം 5 ചുവട് പറിക്കാൻ കിടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് സമയം എടുക്കണമുണ്ട് അപ്പോൾ ഇത് ഒരു വിളവെടുപ്പായിട്ട് അങ്ങ് എടുത്തതാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചേന വിളവെടുപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമെന്ന് വിചാരിക്കുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്